തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ ഭൂമി ക്ഷേത്രഭൂമിയും വസ്തുവകകളും ഒക്കെ വിൽപ്പന നടത്തുകയും പാട്ടത്തിന് കൊടുക്കാൻ തീരുമാനിക്കുകയും ഒക്കെ ചെയ്ത കഥ നമുക്കറിയാം. അതിന്റെ വിശദാംശങ്ങളും വാർത്തകളും ഒക്കെ തന്നെ തത്വമൈ ന്യൂസ് പല കുറി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിരുന്നു. ഭക്തജനങ്ങളുടെയും വിശ്വാസികളുടെയും സാംസ്കാരിക സംഘടനകളുടെയും ഒക്കെ വ്യാപകമായ പ്രതിഷേധമാണ് ഈ ഒരു വിഷയത്തിൽ ഉണ്ടായത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തിരുവനന്തപുരം മുതൽ എറണാകുളം ജില്ല വരെയുള്ള ക്ഷേത്രങ്ങളിലെ 3000-ൽപരം ഏക്കർ ഭൂമി കൃഷി ആവശ്യങ്ങൾക്കായി പാട്ടത്തിന് നൽകാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. ഇതൊക്കെ എന്തിനാണ്, ഏതിനാണ്, ഇതിൻ്റെ കണക്കുകൾ എന്താണ്, ഇതിൻ്റെ വരുമാനം എങ്ങനെയാണ്, എങ്ങനെ ഇത് ബോർഡിലേക്ക് പണമെത്തും, അല്ലെങ്കിൽ ഇതിനു മുൻപ് പാട്ടത്തിന് കൊടുത്ത ഭൂമി തിരിച്ച് കിട്ടിയിട്ടുണ്ടോ, ഈ ചോദ്യങ്ങളൊക്കെ തന്നെ നമ്മളടക്കം പലരും ചോദിക്കുകയും ചെയ്തിരുന്നു. കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി വാഴപ്പള്ളി ഗണപതി ക്ഷേത്രത്തിൽ പക്ഷേ ക്ഷേത്രത്തിൻ്റെ ആ ഒരു സമീപത്ത് ക്ഷേത്രഭൂമിയിൽ വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ് നടന്നത്. അതായത് CPMന്റെ കർഷക സംഘടനയായ കർഷക സംഘത്തിൻ്റെയും അതുപോലെ തന്നെ ചില ആളുകളുടെയും ലോക്കൽ നേതാക്കളുടെയും ഒക്കെ നേതൃത്വത്തിൽ മരച്ചീനി അഥവാ കപ്പ കൃഷി നടത്താൻ തീരുമാനമുണ്ടായി. അത് വളരെ വളരെ ഗുരുതരമായ എതിർപ്പുകളാണ് ഈ ഒരു വിഷയത്തിൽ നാട്ടുകാരുടെയും വിശ്വാസികളുടെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാലും CPMന്റെ കോട്ടയം ജില്ലാ സമിതിയും ചങ്ങനാശ്ശേരി പ്രാദേശിക നേതാക്കളും ഒക്കെ തന്നെ ക്ഷേത്രത്തിൽ തന്നെ കപ്പ കൃഷി നടത്തണം, അതിൻ്റെ വരുമാനം അതായത് മൂന്നിൽ ഒരു ഭാഗം ദേവസ്വം ബോർഡിനും മൂന്നിൽ രണ്ട് ഭാഗം CPMനും പിന്നീട് നാട്ടുകാർക്ക് വീതം വെച്ച് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ കോലാഹലങ്ങളാണ് ഉണ്ടാക്കിയത്. ധാർമ്മിക സാംസ്കാരിക സംഘടനയായ ഹൈന്ദവീയം ഈ ഒരു വിഷയത്തിൽ വളരെ കാര്യമായി തന്നെ ഇടപെട്ടു. ഈ സംഘടനയുടെ പ്രമുഖരായ നേതാക്കൾ എല്ലാവരും ചേർന്ന് ഹൈക്കോടതിയിൽ പ്രമുഖ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ആർ കൃഷ്ണരാജിൻ്റെ നേതൃത്വത്തിൽ ഒരു ഹർജി പരാതി ഫയൽ ചെയ്യുകയും കോടതി നടപടികൾ ഇതേ തുടർന്ന് ഉണ്ടാവുകയും ചെയ്തു. കോടതി ഇതിൽ വാദം കേട്ട ആ ഒരു സമയത്ത് ദേവസ്വം ബോർഡിൻ്റെ നോമിനി പറഞ്ഞു അത്തരത്തിൽ ഒരു തീരുമാനമൊന്നുമില്ല, കുറേ ന്യായീകരിക്കാൻ നോക്കി പക്ഷേ അത്തരത്തിൽ ഒരു തീരുമാനമൊന്നുമില്ല, ആ തീരുമാനമുണ്ടെങ്കിൽ തന്നെ അത് CPM അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഉപേക്ഷിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. ഇത് ധർമ്മത്തിൻ്റെ വിജയമാണ്, ഇത് നീതിയുടെ വിജയമാണ്, ഇത് ഭക്തിയുടെ വിജയമാണ്. ഈ വിജയത്തിന് വിവിധ സംഘടനകൾ ഒന്നുചേർന്നു. ഹൈന്ദവീയം സംഘടനയുടെ നേതൃത്വത്തിൽ അതുപോലെ ഭക്തജനങ്ങൾ വിശ്വാസികൾ എല്ലാം ഒത്തുചേർന്നു. ഈ ഒരു വിഷയത്തിൽ കോടതിയെ സമീപിച്ച പ്രമുഖ അഭിഭാഷകനും നിയമജ്ഞനുമായ അഡ്വക്കേറ്റ് ആർ കൃഷ്ണരാജ് തത്വമേ ന്യൂസിനോട് ഈ ഒരു വിഷയത്തിൽ കേസിന്റെ നടപടിക്രമങ്ങൾ എന്താണെന്ന് പ്രതികരിച്ചു. കോടതിയിൽ പോരുന്നത് ദേവസ്വം ബോർഡ് ക്ഷേത്രഭൂമികൾ പാട്ടത്തിന് കൊടുത്ത കൃഷി നടത്തണം എന്നുള്ളൊരു തീരുമാനം എടുത്തിരുന്നു. അതിനൊരു സർക്കുലറും പുറപ്പെടുവിച്ചു. ആ സർക്കുലർ പ്രൈവറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഏജൻസികൾക്ക് പാട്ടത്തിന് കൊടുക്കാം എന്നാണ് തീരുമാനം ഉണ്ടായിട്ട് സർക്കുലർ വന്നത്. ആ സർക്കുലർ വന്ന സമയത്താണ് നമ്മൾ ഹൈക്കോടതിയെ സമീപിച്ചത്. അപ്പോ ഹൈക്കോടതിയിലെ ദേവസ്വം ബോർഡ് വക്കീല് ദേവസ്വം ബോർഡിന് വേണ്ടിയിട്ട് അവരുടെ അഭിഭാഷകൻ അടുത്ത കോടതി ഇനി ഇത് ഉത്തരവുണ്ടാകുന്നതുവരെ നടപടികളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് വാഴപ്പള്ളി എന്ന് പറഞ്ഞ ചങ്ങനാശ്ശേരിയിലുള്ള വാഴപ്പള്ളി എന്ന് പറഞ്ഞ മഹാദേവ ക്ഷേത്രത്തിന്റെ ഭൂമിയിൽ CPMന്റെ പ്രവർത്തകർ അവിടെ കയറി കപ്പ കൃഷി നടത്തി എന്നുള്ള വിവരം CPMന്റെ ആൾക്കാർ തന്നെ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടെ ഒരു അഭയം ട്രസ്റ്റ് CPMമായി ചേർന്ന് ചെയ്യുന്നു. മൂന്നിലൊന്ന് പ്രോഫിറ്റ് ദേവസ്വത്തിനും ബാക്കി മൂന്നിൽ രണ്ട് CPMനും അത് ജനങ്ങൾക്ക് വിതരണം ചെയ്യും എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അതിനെ തുടർന്ന് ഞങ്ങൾ വീണ്ടും പെറ്റീഷൻ കൊടുത്തിരുന്നു ഈ നിലവിലുള്ള കേസ് തന്നെ. അപ്പോഴാണ് കോടതി വളരെ കർക്കശമായ നിലപാടെടുത്തത്. അങ്ങനെ ദേവസ്വം കഴിഞ്ഞ ദിവസം ഇന്നലെ കേസെടുത്തപ്പോ ആ അഫിഡവിറ്റിൽ പറഞ്ഞിരിക്കുന്നത് ദേവസ്വം ഭൂമി പാട്ടത്തിന് കൊടുക്കാനുള്ള തീരുമാനം വേണ്ടെന്ന് വെച്ചു എന്ന് തന്നെയാണ്. വാഴപ്പള്ളി ക്ഷേത്രത്തിൽ കയറിയവരുടെ കാര്യം പറഞ്ഞപ്പോ അതിന് മറുപടിയായി പറഞ്ഞിരിക്കുന്നത് അത് ഭക്തജനങ്ങൾ ക്ഷേത്രഭൂമി ഇളയ്ക്കാനായി ദേവസ്വം നേരിട്ട് കൃഷി നടത്തുന്നതിന് വേണ്ടി ദേവസ്വത്തിനെ സഹായിക്കാനായിട്ട് അവർ ഇളയ്ക്കാനായിട്ട് അകത്ത് കയറി. അത് പച്ചക്കളവാണ്. കാരണം അഫിഡവിറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് CPMന്റെ കോശക സംഘടനയായ കർഷക സംഘത്തിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് കയറുന്നത് അതിനകത്ത് തന്നെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തൽക്കാലത്തെ നിലവിലുള്ള സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ദേവസ്വം കംപ്ലീറ്റ് സറണ്ടർ ചെയ്ത് കീഴടങ്ങി എന്നുള്ളതാണ്. ഈ പാട്ടത്തിന് കൊടുക്കാനുള്ള തീരുമാനം ദേവസ്വം ഉപേക്ഷിച്ചു. അതാണ് ഇപ്പോഴത്തെ കേസിന്റെ അവസ്ഥ. ഇനിയും ഭാവിയില് ദേവസ്വം അതായത് സ്വയം കൃഷി ചെയ്യുന്നു, അവരുടെ ജീവനക്കാരെ വെച്ച് കൃഷി ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ ഹൈക്കോടതി ഇനി കേസ് വീണ്ടും പരിഹാരത്തായിട്ട് പരിഗണിക്കുമ്പോൾ അതിനെപ്പറ്റിയുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം വിജയമുണ്ടായിരിക്കുന്നത് ഈ പാട്ട കൃഷി ദേവസ്വം വസ്തുവിൽ മറ്റുള്ള പുറമെയുള്ള ആൾക്കാരെ കയറ്റാനുള്ള തീരുമാനം ദേവസ്വം പിൻവരും. അതാണ് അതിനകത്ത് പറയാം.
അതെ, സമ്പൂർണമായ വിജയമാണ് ഭക്തജനങ്ങൾക്ക് ഈ വാടപ്പള്ളി ഗണപതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ലഭിച്ചത്. ഒപ്പം തന്നെ മറ്റ് ക്ഷേത്രങ്ങളുടെ ഭൂമി പാട്ടത്തിന് കൊടുക്കാനുള്ള ആ തീരുമാനവും ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നു എന്നാണ് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ പറഞ്ഞത്. അതിൻ്റെ നടപടിക്രമങ്ങളും അതിൻ്റെ കേസിൻ്റെ വിശദാംശങ്ങളും ഒക്കെ വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ സാധിക്കും. അടുത്തയാഴ്ച കേസിൻ്റെ സിറ്റിംഗ് ഉണ്ടെന്നാണ് വക്കീൽ പറഞ്ഞത്. അപ്പോൾ തീർച്ചയായും ഭക്തജനങ്ങൾക്ക് അനുകൂലമായ, ഭക്തർക്ക് സമാധാനം നൽകുന്ന ഒരു വിധിയായിരിക്കും അന്തിമമായി ഉണ്ടാവുക എന്നത് ഏതാണ്ട് ഉറപ്പാണ്. അത്തരത്തിൽ തന്നെ ഉണ്ടാകട്ടെ. ഹൈന്ദവ വിശ്വാസങ്ങൾക്കും ഹൈന്ദവ ക്ഷേത്രങ്ങൾക്കും ഹൈന്ദവ ക്ഷേത്ര ഭൂമികൾക്കും നേരെയുള്ള ദേവസ്വം ബോർഡിൻ്റെയും അതുപോലെ സി പി എമ്മിൻ്റെയും മറ്റ് സാമൂഹ്യ ദ്രോഹികളുടെയും ഒക്കെ കടന്നുകയറ്റം നമുക്ക് എന്തായാലും അവസാനിപ്പിച്ചേ പറ്റൂ. ഭക്തരും വിശ്വാസികളും നാട്ടുകാരും ഒക്കെ തന്നെ ഈ ഒരു വിഷയത്തിൽ ശക്തമായ പ്രതികരണം, ശക്തമായ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയത്. അത് തുടർന്ന് ഉണ്ടാവുകയും ചെയ്യും. ഇത് ഒരു മുന്നറിയിപ്പാണ് സി പി എമ്മിനും ദേവസ്വം ബോർഡിനും സർക്കാരിനും ഒക്കെ ഈ ഒരു കേസ് നൽകുന്നത്. വെബ് ഡെസ്ക്, തത്വമയ ന്യൂസ്.